ഹായ്, നമ്മൾ ജംഗാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൺറോ തുരുത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൺറോ തുരുത്തിലെ ജർമൻ റിസോർട്ട് ഉണ്ട്. അപ്പോൾ ആ ജർമ്മൻ റിസോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അടിപൊളി ദൃശ്യ ഭംഗിയാണ് നമുക്ക് കാണാൻ ഇവിടെ സാധിക്കുന്നത്. ആ കാണുന്നതാണ് പെരുമൺ പാലമാണ് കാണുന്നത്. പെരുമൺ പാലം ആയിരത്തി തൊള്ളായിരത്തി 1988 പെരുമൺ ദുരന്തം സംഭവിക്കുന്നത്. ആ പെരുമൺ ദുരന്തം നടന്ന പാലമാണ് ആ കാണുന്നത്. വള്ളങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്നു ഇവിടെ കേട്ടോ. ഇങ്ങനെ ജംഗാറ് യാത്ര കഴിഞ്ഞു. ജംഗാറ് ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകളിലോട്ട് പോവാം. മൺറോ ഐലൻഡിലെത്തിയിരിക്കുകയാണ്. മൺറോ ഐലൻഡിലെ ഒരുപാട് കാഴ്ചകൾ, നല്ല ദൃശ്യ ഭംഗിയുള്ള കൊല്ലത്തെ ഒരു സ്ഥലമാണ് മൺറോ ഐലൻഡ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആ മൺറോ ഐലൻഡിലാണ്. അപ്പോൾ ആ മൺറോ ഐലൻഡിലെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കൊടുവിളയിലുള്ള ജർമ്മൻ റിസോർട്ടിലേക്കും പോകണം. കൊടുവിളയിലുള്ള ജർമ്മൻ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ജർമ്മൻ റിസോർട്ടിലെ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കാം. ഇവിടെ ബോട്ട് സർവീസും എല്ലാം ഉണ്ട്. നല്ല ഒരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയും. ഇപ്പോൾ കൊടുവിളയിലുള്ള ജർമ്മൻ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സാറിനെ പേഴ്സണലായിട്ട് അറിയാം. അങ്ങനെ ഞാൻ ഇവിടെ വന്നതാണ്. ഇത് സാറിൻ്റെ കുടുംബക്കാർ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ സാർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയും. ഈ മൺറോ തുരുത്തിൽ വരുന്നവർക്ക് കൊടുവിളയിൽ വരാം. കൊടുവിളയിലെ ജർമ്മൻ റിസോർട്ടിലെ ബോട്ട് സർവീസും എല്ലാം ഉണ്ട്. അതിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ സാറ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നതായിരിക്കും. ഫാദറിന്റെ പേരാണ്. എന്റെ ഫാദറിന്റെ പേര് വെച്ചാൽ എന്റെ ജർമ്മൻ എന്നാണ് എന്റെ ഫാദറിന്റെ പേര്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ജർമ്മൻ ബോട്ടിംഗ് സെന്റർ, അതുപോലെ ജർമ്മൻ ഫിസിക്കൽ സെന്റർ, അങ്ങനെ ജർമ്മൻ ബോട്ടിംഗ് സെന്റർ എന്നുള്ള രീതിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോ ഒരു ബോട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് വൺ ഡേ പാക്കേജ് ഉണ്ട്. രാവിലെ ഇവിടുന്ന് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് 4 മണി വരെ ബോട്ടിംഗ് നടത്തുക. അപ്പോൾ അതിനകത്ത് രാവിലെ നമ്മൾ കയറുമ്പോഴും തന്നെ വെൽക്കം ഡ്രിങ്ക്സ്, 11 മണിക്ക് കപ്പയും മീൻകറിയും, ഉച്ചയ്ക്ക് കരിമീനും ഞണ്ട് ഉൾപ്പെടെ നല്ല വിഭവമായ ഉച്ചയ്ക്ക് നല്ല ഊണ്. രാവിലെ 11 മണിക്ക് അല്ലേ സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും? രാവിലെ 11 മണിക്കാണ് ഇവിടുന്ന് ബോട്ട് സർവീസ് തുടങ്ങുന്നത്. ബോട്ട് കാണിച്ചു തരാം. ബോട്ട് സർവീസ് തുടങ്ങുന്നത് തുടക്കം കയറുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കപ്പയും മീൻകറിയും ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് നല്ല ഇവിടുത്തെ ഈ കായലിൽ തന്നെ കരിമീൻ, ഈ കായലിലെ തന്നെ കരിമീനും നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ഊണും ഞണ്ട് കറിയും ഒക്കെ ഉണ്ട്. വൈകുന്നേരം ടീയും സ്നാക്സും ഉണ്ട്. അങ്ങനെ എത്ര മണിയാകുമ്പോ വരും സാറേ തിരിച്ച്? വൈകിട്ട് 4:30 ആവുമ്പോ തിരിച്ചു വരും. 4:30 ആവുമ്പോ തിരിച്ചു വരും. പിന്നെ അതേപോലെ തന്നെ എങ്ങനെ റേറ്റ് എങ്ങനെയാ സാറേ അതിന്റെ? 12 പേർക്കാണെങ്കിൽ ഒരു 10,000 രൂപ എന്നുള്ള രീതിയിൽ. 12 പേർക്ക് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. പെർ ഹെഡ് ഒരു 800 രൂപയാവും. പെർ ഹെഡ് 800 രൂപയാവും. 12 പേർക്ക് 10,000 രൂപയാണ് ചാർജ് എന്ന് പറയുന്നത്. പിന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മണിക്കൂർ 1,000 രൂപ വെച്ച് നമുക്ക് അങ്ങനെ, അല്ലെങ്കിൽ 1 മണിക്കൂർ 1,000 രൂപ വെച്ച് നമ്മൾ ഓടുന്നുണ്ട്. 1 മണിക്കൂറിന് 1,000. 12 പേർക്ക് 1,000 രൂപ വെച്ച്. 12 പേർക്ക് 1,000 രൂപ. ഓക്കെ. 12 പേർക്ക് 1,000 രൂപ. ഒരു മണിക്കൂറത്തേക്ക് വിത്തൌട്ട് ഫുഡോടുകൂടി 1 മണിക്കൂർ ബോട്ട് സർവീസും ഉണ്ടായിരിക്കുന്നതാണ്.
മൺറോ ഐലൻഡിൽ വരുന്നവർക്ക് കൊടുവിളയിൽ വരാം. കൊടുവിളയിലെ ജർമ്മൻ റിസോർട്ട് നിങ്ങൾക്ക് സന്ദർശിക്കാം. ജർമ്മൻ റിസോർട്ടിലെ ബോട്ട് സർവീസ് നിങ്ങൾക്ക് ആസ്വദിക്കാം. പ്രകൃതി രമണീയമായിട്ടുള്ള മൺറോ ഐലൻഡും കൊടുവിളയും എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിൽ നിന്ന് പിന്നീട് കല്ലടയാറ് പോവും. കല്ലടയാറ് കറങ്ങി വീണ്ടും അഷ്ടമുടി കായൽ വന്നു പെരുമൺ പാലം വഴിയാണ് നമ്മള് തിരിച്ചു വരുന്നത്. ഓ, കണ്ടൽ ആർച്ച് എല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കണ്ടൽ ആർച്ച് ഒക്കെ കണ്ട് പെരുമൺ ഇവിടുന്ന് നേരെ എവിടെ പോകും സാറേ? ഇവിടുന്ന് നേരത്തെ നേരെ നമ്മളങ്ങ് കല്ലട ആറ് കയറും. നേരെ കല്ലട ആറ് പോകും. നേരെ കല്ലട ആറിൽ ചെന്ന് അവിടുന്ന് വീണ്ടും അഷ്ടമുടി കായൽ അവിടുന്ന് വീണ്ടും അഷ്ടമുടി കായൽ വന്ന് പെരുമൺ പാലം വഴി തിരിച്ചു വരും. അങ്ങനെയാണ് ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫാമിലിക്കുള്ള റൂമുണ്ട്. താമസിക്കാനുള്ള ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള റൂമും ഇവിടെ അറേഞ്ച് ചെയ്തു. റൂമിന്റെ വാടകയ്ക്ക് എങ്ങനെയാ സാർ? വിത്ത് എ സി 1200 രൂപയാണ് ഇവിടെ താമസിക്കുവാനുള്ള റൂമിന്റെ റെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം വിത്ത് ഫുഡാണോ സാർ? വിത്തൗട്ട് ഫുഡോട് കൂടിയാണ്. ഫുഡ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും. ഫുഡ് വിത്തൗട്ട് ഫുഡോട് കൂടിയാണ്. ഒരു റൂമിന് 1200 വിത്ത് എ സി ആണ്. ഫുഡ് നിങ്ങൾ നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. സ്വിമ്മിങ് ഏരിയ നമ്മൾ തിരിച്ചിട്ടുണ്ട്. കായലിൽ തന്നെ സ്വിമ്മിങ് ഏരിയ ഉണ്ട്. അതിനകത്ത് നെറ്റിട്ടുണ്ട്. അവിടെ വരുന്നവർക്ക് നീന്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സാർ. നെറ്റൊക്കെ തിരിച്ച് നീന്താനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് സ്വിമ്മിങ് ഏരിയ ഉണ്ട്. ഈ ഏരിയയിൽ നമുക്ക് നീന്താവുന്നതാണ്. പുള്ളമാണിത്. വെള്ളം ഉപ്രസമാണിത്. അതുപോലെ ചെറിയൊരു ഗെയിംസ് ഉണ്ട്. ബോൾ ഷൂട്ട് ഔട്ട് ഉണ്ട്. പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഉണ്ട്. ബാസ്കറ്റ്ബോൾ ഉണ്ട്. ശരി, പല ഗെയിമുകളും ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഒരു എല്ലാം സ്പോർട്സ് അറ്റ്മോസ്ഫിയർ കൂടെ സ്പോർട്സ് കായിക അധ്യാപകനും കൂടിയാണ്. അപ്പൊ അതിന്റെ രീതിയിലുള്ള സ്പോർട്സിന്റെ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാറ്. ഞാൻ തന്നെ കൈയടിക്കുവാണ്. ഞാൻ തന്നെ ഇട്ട് ഞാൻ തന്നെ കൈയടിക്കുവാണ്. ചൂണ്ടിടാൻ വേണ്ടി ചൂണ്ട അതുകൊണ്ട് ചൂണ്ടയുണ്ട്. ചൂണ്ടയിട്ട് കരിമീനും പിടിക്കാം. അത് ശരി. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാ സെറ്റപ്പും വരുന്നവർക്ക് എല്ലാം ആസ്വദിക്കും. അപ്പം വരാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. നമ്മള് ജർമ്മൻ ബോട്ടിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ കൊടുവിളയിലാണ്. കൊടുവിള എന്ന് പറയുന്നത് നമ്മൾ കൊല്ലത്തുനിന്ന് വരുമ്പോഴേ കൊല്ലത്തുനിന്ന് കുണ്ടറ കുണ്ടറയെന്ന് ചുറ്റുമല ചുറ്റുമലയെന്ന് മൺറോത്തിരുത്ത് റൂട്ട്. അപ്പൊ ആ പോകുന്ന വഴിക്ക് തന്നെയാണ് കൊടുവിള എന്ന് പറയുന്ന സ്ഥലം. കൊടുവിളയില് ജർമ്മൻ ബോട്ടിംഗ് സെന്റർ. ഓക്കെ ഓക്കെ. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസും അഡ്രസ്സും ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവർക്ക് അത് നോക്കി അഡ്രസ് നോക്കാം. അഡ്രസ് നോക്കി നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ജർമ്മൻ റിസോർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ സാറിന്റെ ഫാമിലിയാണ് ഇത് നടത്തുന്നത്. സാർ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് സാറിന് ഇവിടെ കാണാൻ പറ്റിയത്. പിന്നെ മീൻ വളത്തിലുണ്ട്. ഇപ്പൊ ഈ ഒരു കുളത്തിൽ ഒരു 2000 മീനുണ്ട്. ചെറിയ കുളത്തിൽ 500 രൂപ ഉണ്ട്. 500 മീനുണ്ട് ഇപ്പോഴും. അപ്പൊ ഇനി ബാക്കിയുള്ള കാഴ്ചകളിലൂടെ നമുക്ക് പോവാം. Thank you.
ഒരു ഗ്രാമത്തിൽ എങ്ങനെ താമസിക്കാൻ പറ്റും ആ ഒരു രീതിയിൽ ഇവിടെ വരാൻ അങ്ങനെ ഒരു മൈൻഡിലോട് കൂടി വരണം. ശാന്തമായ നല്ല ശാന്തമായ ഏരിയ, വലിയ ബഹളങ്ങളോ ആൾത്തിരക്കുകളോ ഒന്നുമില്ല, ശാന്തമായി നമുക്കിവിടെ താമസിക്കാം. അതെ, പ്രകൃതി രമണീയമായ സ്ഥലം. പക്ഷെ ഒരുപാട് ബിൽഡപ്പോടു കൂടി വരരുത് അല്ലേ സാറേ, നമ്മൾ പറയുമ്പോല്ലേ ഒരുപാട് ബിൽഡപ്പോടു കൂടി നിങ്ങൾ വരരുത്. പക്ഷെ നിങ്ങൾക്ക് പറ്റിയ ശാന്തമായ അത് ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് വരാം. ശാന്തമായി ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ചു, കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ചു, പിന്നെ കായലിലെ ഫുഡൊക്കെ കഴിച്ചു, കരിമീനും എല്ലാം കഴിച്ച് നിങ്ങൾക്ക് സ്വന്തമായി ചൂണ്ടയിട്ട് മീൻ പിടിച്ചു കൊടുത്ത് അതും കറി വെച്ച് തരും അല്ലേ സാറേ. അതെ, സ്പീഡ് ബോട്ട്. ആ സ്പീഡ് ബോട്ട് ആറ് പേർക്ക് ഇതിനകത്ത് ഇരിക്കാം. ഇത് മണിക്കൂർ 1000, ഇത് മണിക്കൂർ 1000 ആണ്. ഇതാണ് സ്പീഡ് ബോട്ട്. രണ്ടില് സ്റ്റിയറിംഗ് ആണ്, ഇത് നമുക്ക് ആർക്ക് ഓടിക്കാൻ സാധിക്കും, ഓടിക്കാൻ പറ്റും. ഫ്രണ്ട് ഇത് ഫോർവേഡും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഓടിക്കാൻ സാധിക്കും. ഓക്കെ ഓക്കെ, വരുന്നവർക്ക് ബോട്ട് ബോട്ട് സ്പീഡ് ബോട്ട് ഓടിക്കണമെന്നുള്ളവർക്കും സ്പീഡ് ബോട്ട് ഓടിക്കാമെന്നാണ് സാറ് പറയുന്നത്. ആ അതിന് അതിനുള്ള അവസരവും അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഫോട്ടോ ഷൂട്ട് ഒക്കെ ചെയ്യാം, ഫോട്ടോ ഷൂട്ട് ചെയ്യാം, വീഡിയോ എടുക്കാം. നമ്മള് പണ്ട് കാലത്ത് നമ്മളെ വീടുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അമ്മിക്കല്ലാണിത്. അവിടെ അപ്പൊ ഇതിനടിയിൽ കൂടെ ഇത് അരഞ്ഞരഞ്ഞ് അടിയിലോട്ട് പോകും. പിടിച്ചിങ്ങനെ കറക്കുന്നതാണ്. ഇപ്പോഴുള്ളവർക്കൊന്നും ഇത് കണ്ടിട്ടില്ല, ഇപ്പോഴുള്ള ജനറേഷൻ ഇതൊന്നും അറിഞ്ഞൂട. ഇപ്പൊ മിക്സി ആണല്ലോ, മുമ്പ് അവരുടെ കഷ്ടപ്പാടുകൾ ഇവിടെ ധാന്യം ഇട്ട് കൊടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ അരയ്ക്കണം. അരയ്ക്കുമ്പോഴാണ് ഇത് അരകല്ല്, ഇത് അരകല്ല് എന്നാലും ചില വീടുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് അമ്മിക്കല്ല്, അരകല്ല്, ഇത് ആട്ടുകല്ല്. നമ്മള് മാവൊക്കെ മാവൊക്കെ ആട്ടല്ലേ, അരിയൊക്കെ ഇട്ട് ആട്ടി ഇതിലൂടെയാണ് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് മുമ്പ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആഹാരത്തിന് വിലയും ഉണ്ടായിരുന്നു, ഇപ്പൊ ആഹാരത്തിന് വിലയില്ല. ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് അതെ വീട്ടില് ഫുഡ് വരുക. അപ്പൊ എത്ര എങ്ങനെ ചെയ്യുന്നു ഒന്നും ആരും അറിയണ്ട. ഇതാണ് ഓരല്, ഓരല് ഒലക്ക വെച്ച് നമ്മൾ ഇടിച്ച് പൊടിച്ചെടുക്കുന്നത്, പൊടിച്ചെടുക്കുന്നതാണ്. ഇതൊന്നും ഇപ്പം കാണാനില്ല. എന്തായാലും ആള് നിസ്സാരക്കാരനല്ല കൂടെ നിൽക്കുന്നത്, കൂടെ നിൽക്കുന്നത് നാഷണൽ റെഫറിയാണ്. നാഷണൽ റെഫറി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തത്തില് കളി നിയന്ത്രിക്കാൻ സർട്ടിഫിക്കറ്റ് ഉള്ള റെഫറിയാണ് സാറ്. ഏതൊക്കെ സാറേ, ഏതൊക്കെ ഫുട്ബോൾ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂർണമെന്റുകളായ സന്തോഷ് ട്രോഫി, ഐ ലീഗ്, നാഷണൽ ഗെയിംസ്, ഇങ്ങനെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ടൂർണമെന്റുകളും ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ അതെ, ഐ ലീഗ്, സന്തോഷ് ട്രോഫി തുടങ്ങിയ ഒരുപാട് ഗെയിംസിൽ നാഷണൽ ലെവലില് റെഫറി ആയിട്ട് സാറ് ചെയ്യാനായിട്ട് സാറിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നെ ഫിസിക്കലിന് സാറാണ് ട്രെയിൻ ചെയ്തത്. സ്റ്റേഡിയത്തിൽ സാറിന്റെ സാന്നിധ്യം ഉണ്ട്. ഫിസിക്കലിന് ആർക്കെങ്കിലും ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ സാറിന് അതിനും ബന്ധപ്പെടാം. എന്റേത് സംഭവിച്ചതെന്ന് പറഞ്ഞാല് നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിന് കിട്ടിയത്. അവസാന നിമിഷം സാറ് പറഞ്ഞു ഫിസിക്കലിന് ഒരു 4 ദിവസം മുമ്പ് സാറ് പറഞ്ഞു അൻഷാദെ നമുക്ക് ഇത് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം, ഒരു കാര്യം ചെയ്യും, ലോങ് ജമ്പ് ഒന്ന് ചാടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലോങ് ജമ്പ് ചാടാനായിട്ട് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു, ലോങ് ജമ്പ് ചാടാനായിട്ട് വന്നതാണ്. അത് അവസാനത്തെ ലോങ് ജമ്പായി പോയി, കാരണം ഒരു ചെറിയ കുഴി ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ. അപ്പോ ആ ചെറിയ കുഴിയിൽ വന്ന് ഓടി വന്നത് ആ ചെറിയ കുഴിയിൽ കാല് മുടങ്ങി ലിഗ്മെന്റ് വലിഞ്ഞു പോയി, ലിഗ്മെന്റ് വലിഞ്ഞു പോയി. അവസാനം പിന്നെ കാലൊക്കെ കെട്ടിയിട്ട ഫിസിക്കലിന് പോയത്. അത് പിന്നെ അത് ബാക്കിയെല്ലാം ഏതാണ്ട് അഞ്ച് ഐറ്റം ആയിരുന്നു നമുക്കന്ന് ക്വാളിഫൈ ഉണ്ട്. അതിൽ 4 എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു, 5 ഐറ്റവും സെറ്റ് ചെയ്ത് വെച്ച് അവസാനം ആ ലോങ് ജമ്പിൽ പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ പോലീസായിട്ട് യൂണിഫോം ഇട്ട് നിൽക്കാമായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സാറിന്റെ സ്റ്റുഡൻസ് ഉണ്ട്, നല്ല ട്രെയിനിങ് ആയിരുന്നു നമുക്ക്. എന്നെ ഞാൻ അങ്ങനെയാണ് സാറുമായിട്ട് അടുക്കുന്നത് തന്നെ, കാരണം സാറും സാറിന്റെ വീട്ടുകാരും എല്ലാം ആയിട്ട് നല്ല ഒരു ആത്മബന്ധമുണ്ട്. അപ്പോ സാറ് അതിന്റെ നല്ല രീതിയിലാണ് നമുക്ക് ട്രെയിനിങ്, എല്ലാ ഐറ്റംസും എല്ലാം കൊണ്ടുവന്ന് നമുക്ക് ട്രെയിൻ ചെയ്യാനും എല്ലാം കൂടെ നിന്നു, നമ്മളെ കൂടെ പരിശ്രമിച്ചു കൂടെ നിന്നതാണ്. അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്. നമ്മൾ
നമ്മൾ ആ ഒരു കായിക അഭ്യാസം നമുക്ക് കിട്ടി, ഒരുപാട് ഓട്ടിച്ചിട്ടുണ്ട് ഒരുപാട്. ഇത് ചെയ്തതിലൂടെ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സുമാണ് നമുക്ക് നേടുന്നത് തീർച്ചയായിട്ടും. ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി മാത്രമല്ല, അതെ അതെ, നമ്മുടെ ആരോഗ്യ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നു. അതിനേക്കാൾ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്, അതാണ് ഏറ്റവും വലുത്. അതെ അതെ, ഇത്രയും നാളായിട്ടും ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഇവിടെ വന്നപ്പോ കാണാനും സാധിച്ചു സാറിന്, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം, കായികമായിട്ടുള്ള നിങ്ങൾക്ക് അഭ്യസിക്കാം അല്ലേ സാറേ, ഒരു ദിവസം അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് പോവാം. അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റുകൾ നിങ്ങൾ അയക്കണം. കാരണം നിങ്ങളുടെ ഓരോ കമന്റുകളിലാണ് നമ്മൾ ഓരോ വീഡിയോയും, ഇനിയുള്ള ഓരോ വീഡിയോ നമുക്ക് ഇടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം, കണ്ട് ലൈക്ക് അടിക്കണം. ലൈക്ക് അടിക്കുമ്പോഴും കമന്റ് ചെയ്യുമ്പോഴുമാണ് നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യുവാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ വീഡിയോ കാണുമ്പോൾ കമന്റും ലൈക്കും കൂടി ചെയ്താൽ മാത്രമേ അതെ പ്രോത്സാഹനം കിട്ടത്തുള്ളൂ, പ്രോത്സാഹനം നമുക്ക് കിട്ടത്തുള്ളൂ. കൈയടിക്കുമ്പോഴേ അതെ പ്രോത്സാഹനം, നമ്മളൊരു കളിക്കാൻ നിൽക്കുമ്പോൾ കൈയടിക്കുമ്പോഴേ നമുക്ക് ഒരു പ്രോത്സാഹനം, ഒരു ആവേശം കിട്ടും. തീർച്ചയായിട്ടും അടുത്ത ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.